السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسل الله وعلى اله وصحبه اجمعين اما بعد 14 7 2017 ثقافه الاحترام بهومانيكو آدريكو ان ارتمبيرنا ശീർഷകത്തിൽ യു എ ഇ ഔട്ട് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ ഫലപ്രദമാക്കട്ടെ പരസ്പര ബഹുമാനവും ആദരവും ഒരു സമൂഹത്തിൻ്റെ നല്ല കെട്ടുറപ്പിന് അത്യാവശ്യമാണ് ബഹുമാനാദരവുകൾ അവരുടെ സംസ്കാരമാകുമ്പോൾ അതിലെ അംഗങ്ങൾ ഏറ്റവും നല്ലവരായിത്തീരുന്നു മനുഷ്യ വിഭാഗത്തെ മുഴുവനും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അള്ളാഹു പറയുന്നു വലക്കത് കറംന ബനി ആദം ആദമിൻ്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു അഥവാ മാനവകുലത്തിന് തമ്പുരാൻ പ്രത്യേകമായ ആദരവ് നൽകിയിട്ടുണ്ട് ആദരവും ബഹുമാനവും ഒരു ജനതയുടെ ഉയർച്ചയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാവരും വിലയിരുത്തപ്പെടുന്നതാണ് ആ ആദരവ് ബഹുമാനം കാരണമായി ആ ജനത പ്രത്യേകം സ്മരിക്കപ്പെടുകയും അവരെ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നത് ലോകത്ത് നമ്മൾ കാണുന്നതാണ് ആദരവും ബഹുമാനവും നാം തുടങ്ങേണ്ടത് ആദ്യമായി അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ അടയാളങ്ങളോടുമുള്ള ബഹുമാനവും ആദരവുമാണ് അതോടൊപ്പം തന്നെ തിരുനബി സല്ലാഹു അലഹു തങ്ങളോടുള്ള ബഹുമാനവും ആദരവും അവിടുത്തെ സ്വഭാവവും ചര്യയും നമ്മൾ പിൻപറ്റുന്നതിലൂടെ ഖുർആാൻ പറയുന്നു ലിത്തു ബില്ലാഹി വറസൂലി നിങ്ങൾ അള്ളാഹുയിലും റസൂലിലും വിശ്വസിക്കാൻ വേണ്ടി വ തു റുഹു വ തുവക്കിറുഹു തിരുനബി സല്ലാഹു ശക്തിപ്പെടുത്താനും അവിടത്തെ ബഹുമാന ആദരവ് കൊണ്ട് പിൻപറ്റാനും വ തുസബിഹു ബുക്കരത്തം പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിൻ്റെ ആഭാദനങ്ങൾ വാഴ്ത്താനും നമ്മുടെ ഇസ്ലാം പ്രത്യേകം നമ്മളോട് നിയമങ്ങളും റൂൾസുകളും പാലിക്കണം അത് അനുദാപനം ചെയ്യണമെന്ന് കൽപ്പിക്കുന്നുണ്ട് പൊതു നന്മക്ക് വേണ്ടിയാണ് നിയമങ്ങളും റൂൾസുകളും നിർമ്മിക്കപ്പെടുന്നത് നാം അത് പാലിക്കുമ്പോൾ അതുകൊണ്ട് മൊത്തത്തിലും നമ്മുടെ സ്വന്തത്തിനുമൊക്കെ പ്രത്യേകം നമുക്ക് സംരക്ഷണം ലഭിക്കും റോഡ് നിയമങ്ങൾ ട്രാഫിക് റൂൾസുകൾ നമ്മൾ പാലിക്കുമ്പോൾ നാം ശ്രദ്ധാപൂർവം ഒരു വാഹനം ഓടിക്കുമ്പോൾ അത് നമ്മുടെ ജീവന് സുരക്ഷിതത്വം നൽകുന്നു മറ്റുള്ളവർക്കും അത് സംരക്ഷണം നൽകുന്നു അപകടങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് നമുക്ക് അത് കാവലാകും റസൂൽ സല്ലാഹു അലൈഹുസലല്ലമ തങ്ങൾ പറയുന്നു ലാ ലറർ ലാ ലിറാർ നാം നമുക്ക് ഒരു അപകടവും വരാൻ പാടില്ല നമ്മളെക്കൊണ്ട് മറ്റൊരാൾക്കും ഒരു അപകടവും വരാൻ പാടില്ല ഇതാകണം നമ്മുടെ കാഴ്ചപ്പാട് സമൂഹത്തിലെ പ്രായം ചെന്നവരെ ബഹുമാനിക്കൽ ആദരിക്കൽ അത് അടിസ്ഥാനപരമായ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് റസൂർ സല്ലാഹു അലൈഹുസല തങ്ങൾ പറഞ്ഞു ലൈസമിൻ ഉമ്മത്തി മല്ലം യുജില്ല ഖബീറന വൈറഹം സഹീറന ലി ആലിമിന ഹക്കഹു നമ്മിൽപ്പെട്ടവനല്ല എൻ്റെ സമുദായക്കാരനല്ല പ്രായം ചെന്നവരെ ബഹുമാനിക്കാത്തവൻ ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവൻ നമ്മുടെ ആലിമീകൾക്ക് പണ്ഡിതന്മാർക്ക് അവരുടെ സ്ഥാനമറിഞ്ഞ് അവരെ ബഹുമാനിക്കാത്തവൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് ഒരു പ്രായം ചെന്നവരെ നാം ബഹുമാനിക്കൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ഹദീഫിലുണ്ട് റസൂൽ സല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ പറയുകയാണ് ഇന്നമിൻ ഇജ്ജലാലി ലാഹി ഇക്റാമത് ഷൈബത്തിൽ മുസ്ലിം ഒരു പ്രായം ചെന്ന വയോധികനായ മുസ്ലിമിനെ ബഹുമാനിക്കൽ അത് അള്ളാഹുവിനെ വാഴ്ത്തുന്നതിൽ പെട്ടതാണ് അവരെ നാം ബഹുമാനിക്കൽ അവരോട് ആദരവ് പ്രകടിപ്പിക്കൽ അള്ളാഹുവിന് വഴിപ്പെടലാണ് എന്നാണ് അതു കാരണമായി നമുക്ക് അള്ളാഹു അവൻ്റെ ബറക്കത്ത് ചൊരിഞ്ഞു തരും റസൂൽ സല്ലാഹു അലൈഹുസ്ല തങ്ങൾ പറഞ്ഞു അൽ ബറക്കത്തും അക്കാബിരിഹിം അക്കാബിരിക്കും നിങ്ങളിൽ പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്തുള്ളത് അള്ളാഹുവിൻ്റെ ഐശ്വര്യം ഉള്ളത് അവരുടെ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കൽ അവരെന്തെങ്കിലും പറയുമ്പോൾ അതിലേക്ക് ചെവി കൊടുക്കൽ അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കൽ അതൊക്കെ അവരെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് തിരുനബി സല്ലാഹു അലൈഹുസല തങ്ങളുടെ അടുക്കൽ രണ്ടാളുകൾ വന്ന് അവരിൽ ഒരാൾ സംസാരം തുടങ്ങുമ്പോൾ അവിടുന്ന് പറയും യബുദ ഉബി അക്കാബി അക്ബിറിഹിമ സിന്നൻ പ്രായം ചെന്നവർ തുടങ്ങട്ടെ ഖബ്ബിർ ഖബിർ ചെറുപ്പക്കാർ പ്രായം ചെന്നവർ പറയുന്നത് കേൾക്കുകയും അവരുടെ അനുഭവ പാഠത്തിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യട്ടെ എന്ന് ഉദ്ദേശിച്ച് പ്രായം ചെന്നവരെക്കൊണ്ട് റസൂൽ സല്ലാഹു അലൈഹുസല തങ്ങൾ സംസാരിപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തിനോടുള്ള ബഹുമാനവും ആദരവും ഇസ്ലാം സ്ത്രീ സമൂഹത്തിന് വലിയ സ്ഥാനവും പദവിയുമാണ് നൽകിയിട്ടുള്ളത് അവരോടുള്ള ബന്ധം അവർക്ക് നാം ഗുണം ചെയ്യൽ അതൊക്കെ പരമപ്രധാനമായതാണ് ഈ ഇസ്ലാം കാണുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അവർ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ഉമ്മക്ക് അനുസരിക്കൽ ആ ഉമ്മാക്ക് ഗുണം ചെയ്യൽ ഉമ്മയുടെ തൃപ്തി നേടൽ അത് റബ്ബിൻ്റെ തൃപ്തിക്ക് കാരണമാണ് എന്ന് ഹദീഫുൽ റസൂൽ സലഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിരുനബി സല്ലാഹു അലൈഹുസ്ലമ തങ്ങളോട് ഒരു സന്ദർഭത്തിൽ ചോദിക്കപ്പെട്ടു മൻ മൻഅഹക്കുനാസി ബിഹുസ് നിസ്വഹ്ബത്തി എൻ്റെ സഹവർത്തിത്വം ഞാൻ ഏറ്റവും നന്നാക്കേണ്ടത് ആരോടാണ് അവിടെ നിന്ന് പറഞ്ഞു ഉമ്മുക്ക നിൻ്റെ ഉമ്മയോട് പിന്നയോടും ചോദിച്ചു സുമ്മമൻ ഇനി ആരോടാണ് രണ്ടാമതും പറഞ്ഞു ഉമ്മുക്ക മൂന്നാമതും പറഞ്ഞു ഉമ്മുക്ക നാലാമതാണ് സുമ്മ അബൂക്ക് പിന്നെ നിൻ്റെ പിതാവിനോടാണ് ഹദീഫ് നമ്മെ പഠിപ്പിക്കുകയാണ് ഉമ്മയോട് നാം എങ്ങനെ പെരുമാറണം ഉമ്മാക്ക് നാം എത്രമാത്രം ബഹുമാനവും ആദരവും നൽകേണ്ടതുണ്ട് എന്ന് ഇനി അവൾ ഒരു മോളുടെ സ്ഥാനത്താണ് റസൂർ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ രണ്ടു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അവന് നൽകുന്ന സന്തോഷ വാർത്ത അവിടെന്ന് പറയുന്നു മൻ ആല ജാരിയത്തെയും ദഹൽ അന വഹുവൽ ജന്ന കഹാത്തെയും ആരെങ്കിലും രണ്ടു പെൺകുട്ടികളെ സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തിയാൽ ഞാനും അവനും സ്വർഗത്തിൽ കിടക്കും ഇപ്രകാരം എന്ന് പറഞ്ഞ് അവിടുത്തെ കയ്യിലെ രണ്ടു വിരലുകൾ അവിടെ നിന്ന് ഉയർത്തി കാണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അഥവാ പെൺമക്കളെ സംരക്ഷിക്കുന്നവൻ നാളെ സ്വർഗത്തിൽ റസൂർ സല്ലാഹു അലൈഹുസല തങ്ങളുടെ ഏറ്റവും അടുത്ത് സ്ഥാനം ലഭിക്കുന്നവനാണ് എന്ന് പ്രായം ചെന്നവരോടോ സ്ത്രീ സമൂഹത്തോടോ കുട്ടികളോടോ മാത്രമല്ല മനുഷ്യ വിഭാഗത്തോട് മൊത്തം നാം ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കണം അതിൽ ജാതി മത വർഗ വ്യത്യാസമില്ല ഏതു മതക്കാരനായാലും ഏതു ജാതിക്കാരനാണെങ്കിലും ഏതു ദേശക്കാരനാണെങ്കിലും അവനൊക്കെ മനുഷ്യൻ എന്ന പ്രത്യേകമായ പരിഗണന നൽകണം തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ മുമ്പിലൂടെ ഒരു ജനാസ ചുമന്നുകൊണ്ടുപോകുന്നത് അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടു ഫക്കാമസാഹു അലൈഹി വസ്ല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ ആ ജനാസയോട് മയ്യത്തിനോട് ആദരവ് പ്രകടിപ്പിച്ച് എഴുന്നേറ്റ് നിന്നു കൂടെ ആരോ ഒരാൾ പറഞ്ഞു ഇന്നഹു യഹൂദിയൻ അത് ഒരു ജൂതൻ്റെ മയത്താണ് അതിന് പ്രത്യേകം എഴുന്നേറ്റ് നിൽക്കേണ്ടതോ ബഹുമാനിക്കേണ്ടതോ ഇല്ലല്ലോ എന്ന അർത്ഥത്തിൽ ഉടനെ അവിടെ നിന്ന് പറഞ്ഞ് അലൈസത്ത് നഫ്സൻ അതൊരു മനുഷ്യനല്ലേ ആ മാനുഷിക പരിഗണന നാം നൽകണം എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ലല്ലോ നമുക്ക് ബഹുമാനവും ആദരവും സമൂഹത്തിൽ ആരെയൊക്കെ ബഹുമാനിക്കണം എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നുള്ള പാഠം നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഗൃഹത്തിൽ വീടിനുള്ളിൽ വെച്ച് നാം അവർക്ക് പകർന്നു കൊടുക്കണം നാം എങ്ങനെ ബഹുമാനിക്കുന്നു നാം ഒരു പ്രായം ചെന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് കണ്ട് നോക്കി അറിഞ്ഞ് നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ തന്നെ ആ സംസ്കാരം അവരിൽ നാം ഊട്ടിയുറപ്പിക്കണം നമ്മുടെ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ അത് പിന്നെയും പിന്നെയുമൊക്കെ അത് നന്നാക്കിയെടുത്ത് നമ്മുടെ ഉസ്താദുമാർ ഗുരുവര്യർ അധ്യാപകർ അവരോടൊക്കെ ഉള്ള ബഹുമാനവും ആദരവും നിലനിർത്താനും അത് ശ്രദ്ധിക്കാനുമൊക്കെ നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം നാം ഒരാളെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് ആദരവും ബഹുമാനവും കിട്ടണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം ഹദീഫിൽ നബിതങ്ങൾ പറയുന്നുണ്ട് മൻ ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും നരകത്തിൽ നിന്ന് ദൂരത്താകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവനായി മരിക്കാൻ സാധിക്കണം അതോടൊപ്പം തന്നെ അവന് എന്തൊക്കെ ലഭിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്കും നൽകാൻ അവൻ തയ്യാറാകണം എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണം എനിക്ക് ആദരവ് ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം പഴമൊഴിയായി പറയാറുള്ളതാണ് ഇഹ്തരിം ടൊഹ്തറം നീ ബഹുമാനിച്ചാൽ നിന്നെ ബഹുമാനിക്കപ്പെടും അള്ളാഹു പരസ്പരം അങ്ങനെ ബഹുമാന ആദരവുകൾ സൂക്ഷിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളിലും തലമുറയിലുമൊക്കെ ആ സംസ്കാരം നിലനിർത്താൻ നാം ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും എല്ലാ കാലത്തും നിലനിർത്തട്ടെ ഭരണകർത്താക്കൾക്ക് അള്ളാഹു ആയുസും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവടക്കമുള്ളവരുടെ ജീവിതം സന്തോഷമാക്കട്ടെ എന്ന് അയ ചെയ്തു നിർത്തട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു